വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അബ്രഹാമും യേശു തമ്മിൽ വല്ല ബന്ധമുണ്ടോ നമ്മൾ ചിന്തിക്കുക. കഴിഞ്ഞ ദിവസങ്ങൾ വേറെ പലതും നമ്മൾ ജാതകം തുടങ്ങി ഓരോരുത്തരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അത് ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഉടൻ തന്നെ ടി വിയിൽ കാണുന്നവർ മറ്റുള്ളവരെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ കാണുന്നവർ മറ്റുള്ളവർക്ക് ലിങ്കുകൾ അയച്ചു കൊടുത്ത് അവരോട് കാണാൻ ആവശ്യപ്പെടുക. ഓഡിയോ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമുകളിൽ കേൾക്കുന്നവർ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ ഒരു വെൽവിഷർ ആണ്. താങ്ക് യു സോ മച്ച്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വെൽവിഷന്റെ ആത്മീയ വളർച്ചയ്ക്കും ഉത്കണ്ഠയും ടെൻഷനും മാറി മരുന്നില്ലാതെ നല്ല ഉറക്കം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബവും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്ത് പൂർണ്ണമായി കൊറോണ വൈറസ് മാറ്റപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും ഇന്ത്യയിൽ മൊത്തത്തിൽ രക്ഷ ഉണ്ടാകുവാനുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അടുത്ത നമ്മുടെ സ്പോൺസർ കുനന്തയിൽ നിന്ന്, എടപ്പള്ളി കുനന്തയിൽ നിന്ന് എബിന ഡാനിയൽ ആണ്. ഇന്ന് എബിനയുടെ ജന്മദിനമാണ്. എബിനയുടെ ബർത്ത്ഡേ ഇന്നാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എബിന. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അമ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിത പ്രകാരമുള്ള ജീവിത പങ്കാളിയെ തനിക്ക് എത്രയും വേഗം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരൻ എബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രായത്തിനനുസരിച്ചിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ച ഉണ്ടാകുവാൻ എല്ലാ കുടുംബാംഗങ്ങളും അവരുടെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടുത്ത നമ്മുടെ സ്പോൺസർ തോപ്പുംപടിയിൽ നിന്ന് ട്രീസ സേവിയർ ആണ്. താങ്ക് യു സോ മച്ച് ട്രീസ സേവിയർ. ഇന്ന് ജന്മദിനം കൂടിയാണ്. ഓ, എത്ര വയസ്സായോ? അത് കഴിഞ്ഞിട്ടില്ലല്ലേ. എത്ര വയസ്സായാലും ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾ സഹോദരിമാര് പ്രായം പറയില്ല, പറയുന്ന പാപമാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സിസ്റ്റർ ട്രീസയെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകൾ പ്രിൻസിയുടെ 3 സെന്റ് സ്ഥലത്തിന്റെ 15 വർഷമായി ലഭിക്കാത്ത ആധാരം എത്രയും വേഗം ലഭിക്കുവാൻ, മകൻ പ്രിൻസിന്റെ വിവാഹം നടക്കുവാൻ, കൊച്ചുമകൾ ഏഞ്ചലിന്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ ആന്റിയെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ നന്മകൾ തന്റെ മേൽ വന്നു ചേരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അബ്രഹാം യേശുവിൻ്റെ ഒരു പ്രതിരൂപമാണോ? രണ്ടഭിപ്രായങ്ങളുള്ളത്. അബ്രഹാം അദ്ദേഹത്തിൻ്റെ മകനാണ് ഇസഹാക്ക് അല്ലേ. ചിലരതിനെ കാണുന്നത് അബ്രഹാമിനെ പിതാവായ ദൈവമായും ഇസഹാക്കിനെ പുത്രനായ യേശുവായിട്ടും അങ്ങനെ കാണുന്ന ഒരു വ്യൂ ഉണ്ട്. അങ്ങനെയും അത് തെറ്റൊന്നുമല്ല, ചില ആസ്പെക്റ്റിൽ അത് കറക്റ്റാണ്. കാരണം അബ്രഹാം മകനെ ബലി കഴിക്കുന്നു, പിതാവായ ദൈവം പുത്രനെ റിലീസ് ചെയ്യുന്നു നമുക്ക് വേണ്ടി മരിക്കുക. അപ്പോൾ ആ രീതിയിൽ അത് കറക്റ്റ്. എന്നാൽ അബ്രഹാമിൽ ക്രിസ്തുവിൻ്റെ എന്തെങ്കിലും റിസംബ്ലൻസ് കിടക്കുന്നുണ്ടോ? ആ ആംഗിളിലാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നോക്കാം, എബ്രായ ലേഖനം 11:17 ഭാഗം നോക്കി നോക്കാം. വിശ്വാസത്തിൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഈ എബ്രായ ലേഖനത്തിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇരിക്കുന്നത്, ഒത്തിരി കഥാപാത്രങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അതിൽ ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ സംക്ഷിപ്ത രൂപവും അതിൽ നിന്ന് കിട്ടുന്ന വിശ്വാസത്തെക്കുറിച്ചുള്ളൊരു സന്ദേശവും അതാണ് ഓരോരുത്തരെ കുറിച്ച്. ചിലപ്പോൾ ചുരുങ്ങിയ ചില വാക്കുകളെ ഒരാളെ കുറിച്ച് പറയുള്ളൂ, പക്ഷെ അവരുടെ ലൈഫ് മെസ്സേജാണിത് നമ്മളോടുള്ള. അപ്പോൾ അബ്രഹാമിൻ്റെ ലൈഫിൽ നിന്നുള്ള ഒരു ക്രോഡീകരണമാണ്. അബ്രഹാമിൻ്റെ ലൈഫിനെ കുറിച്ച് എലാബറേറ്റ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി കിടപ്പുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. എന്നാൽ ഇവിടെ അത് ഓരോന്നും എടുത്ത്, അപ്പോൾ ഇത് എഴുതിയ ആൾ എത്ര ജ്ഞാനമുള്ള ആളായിരിക്കും, അതിനേക്കാൾ
അത് പ്രകാശിപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ മഹത്വമാണത്. അന്ന് ഇവരൊക്കെ അവരോടെല്ലാം കൂടെ പരിശുദ്ധാത്മാവ് പല കാര്യങ്ങൾ ചെയ്തു, ഒരാളെ ഇങ്ങനെ ജീവിപ്പിച്ചു, അതിൽ നിന്നുള്ള മെസ്സേജ് എടുത്ത് ഇപ്പോൾ ന്യൂ ടെസ്റ്റമെൻറ്റിൽ നൽകുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ഓക്കെ, നമുക്ക് ഇതിലേക്കൊക്കെ നോക്കിയിടക്ക് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ വായിച്ചതിൻ്റെ പല ആസ്പെക്ട്സും നമ്മൾ ചിന്തിക്കും. ക്രിസ്തുവും അബ്രഹാമും തമ്മിലുള്ള ചില സാമ്യങ്ങൾ അല്ലെങ്കിൽ സാദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, അബ്രഹാമിന് സ്വന്തം നാടും വീടും കൂടും ജനങ്ങളെയും എല്ലാം വിട്ട് ഒരു ദൂരദേശത്തേക്ക് പോകേണ്ടി വന്നു. കർത്താവ് തന്നെയല്ലേ യേശു കർത്താവ് തന്നെയല്ലേ ചെയ്തത്? സ്വർഗം വിട്ട് യാത്രയായി, തൻ്റെ പിതൃഭവനം വിട്ട് യാത്രയായി, ഒത്തിരി യാത്ര ചെയ്ത് ഇവിടെ വന്നു, ഭൂമിയിൽ വന്നു. അവനെ കാണിപ്പാനിരിക്കുന്നൊരു ദേശം, ഒരു വാഗ്ദത്ത ദേശം യേശുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് ഭൂമിയായിരുന്നു. ഭൂമിയിലേക്ക് അവൻ വന്നു. ജനസിസ് 12:1 അല്ലേ, ഉൽപ്പത്തി പുസ്തകം 12:1 ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്, എങ്കിലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇത് കയ്യിൽ പിടിച്ചോ, എന്നിട്ട് ഫിലിപ്പി ലേഖനത്തിലേക്ക് പോകും. 2:5 വായിച്ച് നോക്കി, ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവിടെ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ കണ്ടത് ഒരു ദേശത്തേക്ക് പോവാൻ ഞാൻ നിന്നെ വേറെ വലുതാക്കും അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞു? ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. നാമം അവിടെ എന്താ പറഞ്ഞു? ഞാൻ നിന്റെ പേർ വലുതാക്കും. സകലരേക്കാളും വലിയൊരു നാമത്തെ കൊടുത്തു. ഒരു സാദൃശ്യം കണ്ടു അബ്രഹാമിൽ വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള അവൻ്റെ ജീവിതത്തിലെ ചില ആസ്പെക്ട്സ് എവിടെ കാണാം? ഇപ്പം ഈ ഡയമണ്ട്സിനല്ലേ ഇങ്ങനെ കട്ട്സ് ഉള്ളത്? ഒരു ഡയമണ്ട് ഡയമണ്ടിൽ ഒത്തിരി കട്ട്സ് ഉണ്ട്. ഈ കട്ട്സ് കൂടുന്നതിനനുസരിച്ചാണ് അതിൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നത്, അതിൻ്റെ ബ്രൈറ്റ്നെസ്സും സാധനങ്ങളും പുറത്തേക്ക് ഇങ്ങനെ പ്രകാശം തട്ടി ചിതറി അവിടെയൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഡയമണ്ട് ഡയമണ്ട് ആകുന്നത്. അപ്പോൾ കുറേയധികം കട്ട്സ് ഇല്ല, ചിലപ്പോൾ ഒരു 3 കട്ട്സ് 4 കട്ട്സ് ഉണ്ടാവുള്ളൂ ഒരു കഥാപാത്രത്തിൽ. എല്ലാം കൂടി ഒരെണ്ണത്തിലും വരാൻ പോകുന്നില്ല. ക്രിസ്തുവിൻ്റെ പേഴ്സണാലിറ്റിയുടെ കട്ട്സിൻ്റെ ആസ്പെക്ട്സിൻ്റെ കുറച്ചായിരിക്കും നമ്മൾ അബ്രഹാമിൽ കാണുന്നത്. അതിൽ ഓരോന്നാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ പറഞ്ഞത് സ്വന്തം ദേശം വിട്ട് പുറപ്പെട്ട് പോകേണ്ടി വന്നു. അങ്ങനെ പോയ സമയത്തുണ്ടായ കാര്യങ്ങൾ പലത് അതിലൂടെ, അപ്പോൾ അതിൻ്റെ പേര് വലുതാക്കുന്നു. ക്രിസ്തുവിൻ്റെ പേര് വലുതാക്കി, ഏറ്റവും വലുതാക്കി. അബ്രഹാമിൻ്റെ പേര് ഇപ്പോഴും വലുതാണ്. ഒത്തിരി പേർക്ക് അബ്രഹാം എന്നുള്ള പേരുണ്ട്. അത് പലവിധ മതസ്ഥരിടയിലേക്ക് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുവാണ് അല്ലേ. ഇനി മറ്റൊരു പ്രത്യേകത തമ്മിലുള്ള സാദൃശ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 2:3 വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. 2 എന്ന് വെച്ചാൽ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ അവിടെ പറയുന്നൊരു ഇതാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ ഇതിനെ പറയുന്ന ചാനൽ ഓഫ് ബ്ലെസ്സിങ് എന്നാണ്. അതായത് ഏബ്രഹാം ബിക്കേം എ ചാനൽ ഓഫ് ബ്ലെസ്സിങ് ടു ഓൾ ദ പീപ്പിൾസ് ഓഫ് ദി എർത്ത് അല്ലെ, നിന്നിലൂടെ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഒരു മനുഷ്യനിലൂടെ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വാഗ്ദത്തം അബ്രഹാമിന് ലഭിച്ചു. ഇന്നത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാവരും അബ്രഹാം എന്ന ഒരൊറ്റ വ്യക്തിയിലൂടെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ക്രിസ്തുവിനെടുത്താലോ സെയിം തിങ്. ക്രിസ്തുവിലൂടെ അല്ലാതെ ഈ ഭൂമിയിലൊരു അനുഗ്രഹം ഒരാൾക്കും പ്രാപിക്കാൻ സാധ്യമല്ല. അവൻ ലോകത്തിൻ്റെ എല്ലായിടത്തും ഒരു അനുഗ്രഹമായി മാറി. ഗലാത്തിലേഖനം 3:14 വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് ക്രിസ്തു യേശുവിലൂടെ വരേണ്ടതിന് വാഗ്ദത്തമാകുന്നു പ്രാപിക്കുവാൻ തന്നെ. അതെന്താണ്? ആത്മാവെന്ന വാഗ്ദത്തം.
അതിൻ്റെ ഫുൾനെസ് വരുന്നത് ക്രിസ്തുവിലൂടെയാണ്. അബ്രഹാം സകല ജാതികൾക്കും അനുഗ്രഹമായി. എങ്ങനെ? വാസ്തവത്തിൽ അത് നടക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിൽ അതിൻ്റെ ഫുൾനെസ് നമുക്ക് കാണാൻ കഴിയുന്നു. അടുത്തതിലേക്ക് പൊക്കോട്ടെ, ആർ യു റെഡി? അടുത്തത് അബ്രഹാമിനെ നമ്മൾ വിളിക്കുന്നത് വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവാണ്. യേശുവോ ദ പയനിയർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകൻ, സെയിം തിങ്, വിശ്വാസത്തിൻ്റെ പരിപാടിയാണ്. വിശ്വാസികളുടെ പിതാവ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും എന്ന് പറയുമ്പോൾ ഹി ഈസ് ദ പയനിയർ ആൻഡ് ക്യാപ്റ്റൻ ഓഫ് ഫെയ്ത്ത്. അവിടെ മൂന്നാമത്തെ വചനം 12:3 നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും. അതാണ്, ഓൾ ദ ഫാമിലീസ് ഓഫ് ദ എർത്ത് ഷാൽ ബി ബ്ലെസ്ഡ് ത്രൂ യു. നിന്നിലൂടെ ഭൂമിയിലുള്ള സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇന്ന് ഭൂമിയിലുള്ള സകല കുടുംബങ്ങളും ക്രിസ്തുവിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൽ ഞാൻ അതിനിടയ്ക്കൊന്നും നിർത്തി നിങ്ങളെക്കുറിച്ചും നമ്മളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരണം. ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ മേലൊക്കെ അത് വന്നു കഴിഞ്ഞു. കാരണം എന്താ, നമ്മൾ പല ജാതികളാകാം, എല്ലാ ജാതികൾക്കുള്ള അനുഗ്രഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൽ അവിടെ വായിച്ചാൽ അറിയാം, സകല ജാതികളെന്ന് പറഞ്ഞേ, സകല ജാതികൾ എന്ന് വെച്ചാൽ ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ, പീപ്പിൾ ഗ്രൂപ്പ്സ്. അതിൽ ശരിക്കും ആ സ്ട്രീം അനുസരിച്ച് അബ്രഹാമിൻ്റെ ഇതായിട്ട് ശരിക്കും യഹൂദന്മാരാണ് വരേണ്ടത്. പക്ഷെ യഹൂദന്മാർ മാത്രം അനുഗ്രഹിക്കപ്പെടുന്നല്ല അന്ന് വാഗ്ദത്തം കൊടുത്തു. സകല ജാതികൾ, ഇത് തന്നെ ക്രിസ്തുവിൽ. അവൻ യഹൂദനാണ്, ക്രിസ്തു യഹൂദനായി ഭൂമിയിൽ വന്നെങ്കിലും യഹൂദന്മാർക്ക് മാത്രമല്ല സകല ജാതികൾക്കുമുള്ള അനുഗ്രഹം, ആ പാക്കേജ് ക്രിസ്തുവിൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തും പോയി സകല ജാതികളോടും ഈ ന്യൂസ് പറഞ്ഞോളാം, ഈ ഗുഡ് ന്യൂസ് പറഞ്ഞോ. ഞാനിത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ചില ഭവനങ്ങളിലേക്ക് ഇന്ന് അബ്രഹാമിന് ദൈവം ഒറിജിനലി വാഗ്ദത്തം ചെയ്തതും ക്രിസ്തുയേശുവിലൂടെ പകരപ്പെടുന്നതുമായ ഒറിജിനൽ ആ വലിയ അനുഗ്രഹം വന്നു ചേരുന്നതായി ഞാൻ പറയുന്നു. ഞാനത് സ്ഥാപിക്കുന്നു. ചില വീടുകളിൽ അത് സംഭവിക്കുകയാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില പെൺകുട്ടികൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഈ അങ്ങനെയുള്ള ചിലർ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം നിന്റെ മേലും വന്ന് ലാൻഡ് ചെയ്യും. കാരണം ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് അത് നിന്റെ മേൽ വന്ന് വീഴും. അപ്പോൾ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാത്രമേ ഉള്ളൂ ഇത്? അല്ലല്ല, സകല ജാതികൾക്കുമുണ്ട്, സകലർക്കുമുണ്ട്. ആര് വിശ്വസിക്കുന്നവർക്ക് അത് സ്വന്തമായി മാറും. ഇനി മൂന്നാമത് അടുത്തൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. രണ്ടുപേരും ഒരു 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 കവനൻ്റ് ഉണ്ടാക്കി അല്ലെ, രണ്ടുപേരും ദൈവമായിട്ടൊരു കവനൻ്റ് ഉണ്ടാക്കി, ഉടമ്പടി ചെയ്തു. അബ്രഹാമിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15 തോന്നുന്നു സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. 17 പറഞ്ഞിട്ടുണ്ട്. 17 അതിൽ പറയുന്നു, ആസ് ഫോർ യു, യു ഷാൽ കീപ് മൈ കവനൻറ്റ് ആൻഡ് യു ആൻഡ് യുവർ ഓഫ്സ്പ്രിംഗ് ആഫ്റ്റർ യു ത്രൂ ഔട്ട് ദ ജനറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് മൈ കവനൻറ്റ് വിച്ച് യു ഷാൽ കീപ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കവനൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ട്, ഒന്ന് ഒരു സർക്കംസിഷൻ്റെ ഒരു കവനൻ്റ് ഉണ്ട്, പരിച്ഛേദനയുടെ. ഇത് കൂടാതെ അബ്രഹാം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തീ വരുന്നതും അല്ലേ, മൃഗങ്ങളെയൊക്കെ രണ്ടായി പിളർന്ന് അതിനുള്ളിലൂടെ ഒരു തീ പാസ് ചെയ്തു, ദൈവം അവനോടൊരു വലിയ ഉടമ്പടി ചെയ്തു. അങ്ങനെ ഒരു ഉടമ്പടി നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമിൻ്റെ ലൈഫിൽ. ക്രിസ്തുവിൻ്റെ കാര്യത്തിലും യേശു കർത്താവിൻ്റെ കാര്യത്തിൽ അവനും എന്ത് ചെയ്യുന്നു, ശിഷ്യന്മാരുമായിട്ടിരിക്കുമ്പോൾ ഒരു പുതിയ ഉടമ്പടി, എൻ്റെ രക്തത്തിൽ നിന്നുള്ളൊരു പുതിയ ഉടമ്പടി. കവനൻ്റെ കാര്യത്തിൽ ഒരു വലിയ സാദൃശ്യം നമുക്കിവിടെ കാണാൻ കഴിയും. മറ്റൊന്ന്, ഈ അബ്രഹാം ആകട്ടെ ക്രിസ്തു ആകട്ടെ രണ്ടുപേരും യാഗം കഴിച്ചു. ശരിയാണോ? രണ്ടുപേരും യാഗം കഴിച്ചു. അബ്രഹാം യാഗം കഴിക്കുവാൻ കാരണം തൻ്റെ വിശ്വാസവും അനുസരണവുമാണ്. അതിനെ ദൈവം അഭിനന്ദിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റും എഴുതി കൊടുത്തു, യു ആർ മൈ ഫ്രണ്ട്, ഇന്നു മുതൽ നീ എൻ്റെ സ്നേഹിതനാണെന്ന് പറഞ്ഞുകൊണ്ട്. അബ്രഹാം ദൈവത്തിൻ്റെ കൂട്ടുകാരനായി,
അനുസരിച്ചപ്പോൾ വിശ്വസിച്ചപ്പോൾ കർത്താവ് ചെയ്തത്, യേശു കർത്താവ് ചെയ്തത്, അവനും ഒരു യാഗം അർപ്പിച്ചു, തന്നെത്താൻ യാഗമായി അർപ്പിച്ചു. അബ്രഹാം ചെയ്തതിനേക്കാളൊക്കെ എത്രയോ സൂപ്പർ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു യാഗമാണ് യേശു കർത്താവ് അർപ്പിച്ചത്. അപ്പോൾ അവിടെ നമുക്കൊരു വലിയ അത് വിശ്വാസത്താലും അനുസരണത്താലുമുള്ള യാഗമായി. സെയിം തന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് വായിക്കുന്ന നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകം 22:1-2 വചനങ്ങൾ. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അല്ല ചെയ്തു. ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇതിനെ സെലിബ്രേറ്റ് ചെയ്ത് പെരുന്നാളുകളും ആചാരങ്ങളും ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് നമുക്കൊരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. അതിൽ നമ്മൾ എടുക്കേണ്ട സന്ദേശം എടുത്ത് ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക. ഇനി അതിൻ്റെ താഴേക്ക് അതേ അധ്യായത്തിൽ 9-10 കൂടി ഒന്ന് വായിക്കാമോ? ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി, തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. അപ്പോൾ ഇവിടെ തൻ്റെ ആ ഒബീഡിയൻസ് അതിഭയങ്കരമാണ്. അതേസമയത്ത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നമുക്ക് പറയാം തൻ്റെ ഏകജാതനായ പുത്രൻ. കാരണം മറ്റേത് ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ടതല്ലായിരുന്നു. വാഗ്ദത്തം അനുസരിച്ചുള്ള യഥാർത്ഥ പുത്രൻ ഇസഹാക്കാണ്. അപ്പോൾ ദൈവം പറഞ്ഞപ്പോൾ അവനത് അനുസരിച്ചു. ഉള്ളിൽ തീർച്ചയായിട്ടും അതിഭയങ്കരമായൊരു ഒരു പ്രയാസം ഉണ്ടായിക്കാണും, എങ്കിലും അനുസരിച്ചു. ഇത് തന്നെയല്ലേ കർത്താവും ചെയ്തത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അപ്രകാരമുള്ള ഒരു വലിയ സമർപ്പണം, അല്ലെങ്കിൽ ആ ഒരു ത്യാഗം, യാഗം, അതുപോലെ സാക്രിഫിഷ്യലായി അബ്രഹാം ചെയ്തു, കർത്താവ് നമ്മുടെ കർത്താവും ചെയ്തു, തമ്മിലുള്ള ആ ഒരു സാദൃശ്യം. ഇത് കൂടാതെ അതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ഏകജാതൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ആ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവനുള്ളത്. യോഹന്നാൻ 3:16 ഗോൾഡൻ വേഴ്സ് ആയിട്ട് എല്ലാവരും അറിയപ്പെടുന്നു. എന്താണ് അതിൽ പറയുന്നത്? ദൈവം ഒത്തിരി സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കേണ്ടതിന് അല്ലേ ലോകത്തെ ഒത്തിരി സ്നേഹിച്ചു, നമ്മളെ ഒത്തിരി സ്നേഹിച്ചു. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ ചിന്തിക്കേണ്ടത്, ആ യാഗം കഴിക്കുന്ന ആ സമയത്ത് കത്തിയെടുത്തു എന്ന് വരെയാണ് സജിത്ത് ബ്രദർ വായിച്ചത്. പക്ഷെ അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി. അതെന്തായിരുന്നു? ദൈവം ഒരു ആടിനെ അവിടെ ഒരുക്കിയിരുന്നു, ശരിയല്ലേ? ഒരു കുഞ്ഞാടിനെ അവിടെ ഒരുക്കിയിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് അബ്രഹാം ഇവിടെ കത്തിയെടുത്തൊക്കെ റെഡിയായി നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ ദൈവം കണ്ടുവച്ചിരുന്ന ആട് അവിടെ നിന്ന് വന്നു അതിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം സഹാക്കി ചോദിച്ചില്ല, അതെന്തായിരുന്നു? ആടെവിടെ? അപ്പോൾ അദ്ദേഹമാണ് ആടെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. തന്നെയാണ് അറക്കാൻ പോകുന്നതെന്നുള്ള അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവം അതിനപ്പുറത്ത് ഒരു പ്രൊവിഷൻ, ഒരു കെയർ. അവിടെയാണ് അബ്രഹാം പറയുന്നത് ജഹോവ ജൈറ. അതിന്ന് പാട്ടാണ് ജഹോവ ജൈറ മൈ പ്രൊവൈഡർ, അത് നമ്മൾ പാട്ടായിട്ടാണ് പറഞ്ഞത്. പക്ഷേ വാസ്തവത്തിൽ അതെന്തായിരുന്നു? തൻ്റെ വിശ്വാസത്തിൽ നിന്ന് താൻ അങ്ങനെ പറയുകയാണ്, ദൈവം കരുതിക്കോളും മോനെ. ആ സമയത്ത് അപ്പൻ്റെ കുറച്ച് കഴിയുമ്പോൾ ഇവൻ പിടഞ്ഞു മരിക്കാൻ പോവുകയാണ്, പക്ഷേ അനുസരിക്കാതിരിക്കാൻ കഴിയുമോ? ദൈവം കരുതിക്കോളും എന്ന് പറഞ്ഞേ. അതാണ് യഹോവയുടെ ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, ഭയങ്കര മനപ്രയാസമുണ്ട്, എങ്ങനെ നടക്കുമെന്ന് അറിയില്ല, പക്ഷെ ദൈവം കരുതിക്കോളും. ആ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് ഒന്നിങ്ങനെ നിൽക്കുകയാണ്,
യഹോവ യൈറേ ദൈവം കരുതിക്കോളും. ഇത് ഒന്നും കാണാത്തപ്പോൾ ആ സമയത്ത് ഈ ആടിനെ കണ്ടിട്ടുണ്ടോ? എവിടെയോ മുൾപ്പടർപ്പിൽ അതിങ്ങനെ കിടക്കുന്ന കുരിയും കിടക്കുന്നെന്നാ പറയുന്നത് അല്ലേ? അതെ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 13 പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നു. അത് പിൻപുറത്ത് പുറയിലാണ് അല്ലെ? പുറയിലാണ് അത് കാണുന്നില്ല. ഇങ്ങോട്ട് തിരിഞ്ഞാ നിൽക്കുന്നത്, മുകളിലേക്ക് നോക്കുന്നു. ബാലനെ അർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പുറകിൽ ദൈവം നേരത്തെ, ഞാൻ പറയേ, ഈ സിനിമയ്ക്കൊക്കെ സംവിധായകന്മാരെ, ഈ സംവിധായകന്മാരെന്താ ചെയ്യുന്ന വാസ്തവത്തിൽ? നേരത്തെ തന്നെ സംവിധാനം ചെയ്യാണ്, അവരെ ഓർഗനൈസ് ചെയ്യാണ്, ഡയറക്റ്റ് ചെയ്യാണ്. കഥാപാത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇയാൾ ഇന്ന സംസാരിക്കും, ഇയാൾ ഇന്ന സംസാരിക്കും, ഇതെല്ലാം ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു സെറ്റിൽ കൊണ്ടുവന്ന് ഇതെല്ലാം പറഞ്ഞ് പറഞ്ഞ് ആ കഥാതന്തുവിനെ നേരത്തെ കൊണ്ടുപോയി 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 അതിൻ്റെ ക്ലൈമാക്സിൽ കൊണ്ട് അവസാനിപ്പിക്കും. ഇത് ചെയ്യുന്ന ആൾ ഡയറക്ടറാണ്. ദൈവത്തിനപ്പുറത്ത് മറ്റൊരു സംവിധായകൻ ഇല്ല കുഞ്ഞ്. അപ്പോൾ എൻ്റെ മക്കളുടെ കല്യാണം എങ്ങനെ നടക്കും എന്ന് പറയുമ്പോൾ പുറയിൽ അത് ഓൾറെഡി ഒരുക്കി റെഡിയാക്കി നിർത്തിയേക്കുവാണ്. പക്ഷേ ഇപ്പോഴത്തെ ബി പി കൂടിയിട്ട് ഹോസ്പിറ്റലിലാണ് അമ്മ. ഇത്രയും നാളായിട്ട് എൻ്റെ മോളുടെ കല്യാണം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ റെഡിയാണെന്നേ, ആള് റെഡിയായി നിൽക്കുക. അബ്രഹാം ഇത് കാണുന്നില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. പറയാം, ദൈവം കാണുന്നുണ്ട്. മാത്രമല്ല ദൈവം ഒരുക്കിയിട്ടുമുണ്ട്, എല്ലാം ഒരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസമാകട്ടെ, വീടാകട്ടെ, ഈ ഭൂമിയിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ പുതിയ അറിവാണ് ഇങ്ങനെ ഇത് എത്രയാമ ജീവിച്ചിരിക്കുന്നു നമുക്ക് ആവശ്യം. ദൈവത്തിൻ്റെ പുതിയ അറിവാറ്റാണ്, ദൈവമല്ല ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ ആണോ? അതാണ് പിന്നെ എന്തിനാ ഇങ്ങനെ വ്യാകുലപ്പെടുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ദൈവം കരുതിക്കോളും. ഇത് തന്നെയാണ് മത്തായി എഴുതിയ സുവിശേഷം 6:25 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ക്രിസ്തു പറയുന്നത്. അബ്രഹാം ഇവിടെ പറഞ്ഞു ദൈവം കരുതിക്കോളും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നറിയുന്നു, ആകയാൽ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ രണ്ടുപേരും ഒരേ കാര്യമല്ല, ഒരേ ഭാഷയല്ല സംസാരിക്കുന്നത്. ക്ഷമിച്ചു പ്രാർത്ഥിച്ച് ചിലരൊക്കെ എഴുതുന്നുണ്ട്, വളരെ വിഷമിച്ച് കരഞ്ഞ് മക്കളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, വീടിൻ്റെ കാര്യം, വാടക വീടിൻ്റെ കാര്യം, വാടക എങ്ങനെ കൊടുക്കും, ലോൺ എങ്ങനെ അടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ തകർന്നിരിക്കുന്ന കണ്ടില്ലേ. യഹോവ കരുതിക്കോളും. ഇപ്പോൾ നിന്റെ മകനിലൂടെ സംസാരിച്ച ആ വചനങ്ങൾ, യഹോവ ഇരേ എന്ന് പറയുന്ന ആ ഒരു ആട്ടുകൊറ്റൻ കർത്താവെ അതിന്റെ പിന്നാമ്പുറത്ത് കിടന്നത് കർത്താവെ അബ്രഹാം കണ്ടതുപോലെ ഇപ്പോൾ ദൈവം അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വിശ്വാസം. മകനെ ദൈവം നോക്കിക്കൊള്ളും, കരുതിക്കൊള്ളും എന്ന് ഇന്ന് മുതൽ വിളിച്ചു പറയുന്ന വിശ്വാസത്തിന്റെ വചനങ്ങൾ ഇവരുടെ നാവിന്റെ മേൽ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല കർത്താവെ, കർത്താവ് ഒരുക്കി വെച്ചത് കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇവരുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ പ്രയാസങ്ങളും എല്ലാ ആധികളും എല്ലാ കർത്താവെ അതുപോലെ ഡിപ്രഷനുകളും ഇപ്പോൾ മാറി ക്രിസ്തുവിൽ വിശ്വാസത്തിൻ്റെ നായകനും അത് പൂർത്തിയാക്കുന്നവനുമായ ക്രിസ്തുവിൽ അടിയുറച്ചൊരു വിശ്വാസത്തിലേക്ക് കർത്താവെ അങ്ങ് ഇവരെ കൊണ്ടെത്തിച്ചതിനായി നന്ദി. അബ്രഹാമിൻ്റെ വിശ്വാസം കണ്ടിട്ട് അവന് അത് നീതിയായി കണക്കിട്ടു എന്ന് അങ്ങയുടെ വചനം പറയുന്ന പോലെ കർത്താവെ ഈ വിശ്വാസം ഒരു നീതിയായി തീരട്ടെ. അബ്രഹാമിന്റെ വിശ്വാസം കണ്ടിട്ട് അവനെ ദൈവം സ്നേഹിതനെന്ന് വിളിച്ച പോലെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ സ്നേഹിതന്മാരായിട്ട് അവർ മാറട്ടെ എന്ന് ഞങ്ങൾ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. രോഗികൾ സൗഖ്യമാകട്ടെ. ഒരു വലിയൊരു ആത്മാവിന്റെ സാന്നിധ്യം, അഭിഷേകം ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. കർത്താവ് യേശുവിൻ്റെ രോഗികൾ സൗഖ്യമാകട്ടെ. വളരെ വ്യക്തമായ ചില രോഗങ്ങളുടെ സൗഖ്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആസ്മ പ്രോബ്ലം, ന്യൂമോണിയ തുടങ്ങിയുള്ള പ്രയാസങ്ങൾക്കൊരു സൗഖ്യം ഇപ്പോൾ നടക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിക്കുക. അതുപോലെ അസ്ഥികളിലുള്ള രോഗങ്ങളെ സൗഖ്യമാക്കുന്നുണ്ട് കർത്താവ്. മുഴകളും ട്യൂമറുകളും യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമായിക്കോട്ടെ. ഇപ്പോൾ കണ്ണുകളിൽ സൗഖ്യം നടക്കുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, അത് സംഭവിക്കട്ടെ.
കർത്താവെ, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് സകലരും ദയവായി കരങ്ങൾ ഇങ്ങോട് സ്ക്രീനിൽ നീട്ടിപ്പിടിക്കുക. ദൈവിക അത്ഭുതങ്ങൾ എല്ലാവരും നടക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സജിത്ത് ബ്രദറെ, നാളെ ഞായറാഴ്ച അല്ലേ? നാളത്തെ ആരാധനയുള്ള സമയം, രണ്ട് ആരാധന ഉണ്ട്. രാവിലെ 8 മണി മുതൽ 9:30 വരെ നമുക്ക് ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്. അതുപോലെ 10 മണിക്കാണ് നമ്മുടെ ബൈലിംഗൽ സർവീസ്. അത് ഇംഗ്ലീഷ് മലയാളം ഏറ്റവും ഭയങ്കര സർവീസ് അതാണ്. അത് കൂടാതെ 2:30 നമുക്ക് കിഡ്സിന്റെ കിഡ്സ് ഡിപ്പാർട്ട്മെന്റിനോട് പറയാം, എല്ലാ പാരന്റ്സും ദയവായി പിള്ളേരാരും ഇത് മുടക്കരുത്. ഭയങ്കര ഇപ്പം ഈ അടുത്ത് ഞങ്ങൾ പല വീടുകളിലൊക്കെ പോകുമ്പോൾ പലരോടും സംസാരിച്ചപ്പം പാരന്റ്സ് ഒക്കെ ഭയങ്കര എക്സൈറ്റഡ്, പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൽ ചില കളിക്കൊക്കെ പിന്നത്തെ 4 ആഴ്ചകളിലേക്ക് വളരെ എക്സൈറ്റ്മെന്റ് പ്രോഗ്രാം ആയിട്ടാണ് പറയാൻ പറ്റുന്ന കാര്യങ്ങളോ പിള്ളേർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഇത്രയും നാളും ഈ ദിവസങ്ങളെല്ലാം ഒരു ഡീപ് ഹീലിംഗിന്റെ സെഷനിലൂടെ മുതിർന്നവർ പോവുകയായിരുന്നു. നമുക്ക് കുട്ടികൾക്കും അതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? വെരി ഗുഡ്. കുഞ്ഞുങ്ങളുടെ കുഞ്ഞു മനസ്സിലെ കുഞ്ഞുമുറിവുകൾ സൗഖ്യമാക്കാൻ എല്ലാ അമ്മമാരും അപ്പന്മാരും റെഡിയാകുക, അവരെ കൊണ്ടുവന്ന് ഇരുത്തുക. നമുക്കൊരു ഈ ലോക്ക്ഡൗണും പ്രശ്നങ്ങളും കൊണ്ടൊരു ഗുണമുണ്ടായത്, നമ്മുടെ ഈ വണ്ടർ കിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ഇത് ഇന്റർനാഷണലായി എവിടെ നിന്നൊക്കെയാണ് കുട്ടികൾ, UK നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്ന്, US നിന്ന്, പല സ്ഥലങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഒറ്റ ക്ലാസ്സിൽ പഠിക്കുക യേശുവിൻ്റെ കുഞ്ഞുങ്ങളായിട്ട്. അതുകൊണ്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കണം. ഞങ്ങളുടെ മുഖങ്ങൾ മാത്രമല്ല പല ഗസ്റ്റും ഉണ്ട്. മാത്രമല്ല ഈ വർഷം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു മൂവ് കുഞ്ഞുങ്ങളിലേക്ക് വന്നറിയാൻ പോവുക. ഈ സജിത്ത് പ്രദന്റെ മോള് ഒരു പ്രാവശ്യം അവളെ ഫ്ലാഗ് ഡാൻസ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. ആദ്യം ഒരു ഓപ്പണിംഗ് പ്രെയർ, ഇവര് മാത്രമാണ് 3 പേരും ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ എമി ഒന്ന് എന്നോട് പറഞ്ഞു, മോള് കരയാൻ തുടങ്ങി, കൂടെ ഉണ്ടായിരുന്ന ഹന അല്ലെ, അവള് കരയാൻ തുടങ്ങി, പ്രൊഫസ് ചെയ്യാൻ തുടങ്ങി, പ്രവചിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പ്രാവശ്യത്തെ വണ്ടർ കിഡ്സ് സാധാരണ പരിപാടി ഒന്നുമല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠനവും ശരിയാകും, അവരുടെ ക്യാരക്ടറും ശരിയാകും, നിങ്ങളുടെ തലവേദനയും കുറയും. കേട്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഇന്ന് വൈകിട്ട് കാണാം, നാളെ രാവിലത്തെ വർഷിപ്പ് സർവീസുകൾ കാണാം. ബ്ലെസ് യു. ബൈ ബൈ.